ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ റെഡ് റൂബി. ഞാൻ റീനയാണ്. അപ്പോൾ ദാ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ലുലുമോളിലാണ്. ഇവിടെ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ. ധാരാളം ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെറൈറ്റി ടൈപ്പ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ വെറൈറ്റി പ്ലാന്റ്സ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഫലങ്ങൾ കിട്ടുന്ന ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ആരെന്ന് നോക്കാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചെറുഷ്കോൺ നഴ്സറിയുടെ സ്റ്റാളിലാണ്. ഓക്കെ, ഇവിടെ ഒരു ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതാ ഇതിൻ്റെ ഓണറിനോട് ചോദിച്ചറിയാം എന്താണ് ഈ സൺഡ്രോപ്പ് ഫ്രൂട്ട് അല്ലേ. ഓക്കെ, ഈ സൺഡ്രോപ്പ് ഫ്രൂട്ട് എന്താണ്? ഈ സൺഡ്രോപ്പ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പഴം ഒരു 7 ജ്യൂസ് അടിക്കാം. ഒരു പഴത്തിൽ നിന്ന് നമുക്ക് 7 ജ്യൂസ് ഉത്പാദിക്കാം. ഈ വെറൈറ്റീസ് എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് 6 മാസം കൊണ്ട് കായ്ക്കുകയും ചെയ്യും. 6 മന്ത് കൊണ്ട് ഇത് കായ്ക്കും. വെറൈറ്റി ഉണ്ടല്ലേ, പഴം തന്നെ സോഫ്റ്റ് പഴമാണ്. ഇതാണല്ലേ സോഫ്റ്റ് പഴം. നമ്മൾ ഓറഞ്ച് പോലെ പൊളിച്ച് എടുക്കണ്ട, അതിനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഫ്രൂട്ടായി ഫ്രൂട്ടായി. അതിൻ്റെ പഴത്തിനകത്ത് കാണുന്നുണ്ട്. അതാണ് ഈ സൺഡ്രോപ്പ് അല്ലേ, ഈ കാണുന്ന സൺഡ്രോപ്പ് ഇതാണ്. ഓക്കെ, ഇനി ഇത് അടുത്ത ഫ്രൂട്ട് പ്ലാന്റ് എന്തെന്ന് നമുക്ക് നോക്കാം. വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഓ യെസ്, ഇതാണ് ബനാന സപ്പോർട്ട. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ബനാന സപ്പോർട്ട ഇത് കറയുണ്ടാവില്ല. കറയില്ല, കറയില്ല. നമ്മളിത് പച്ചക്ക് വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ഇത് എത്ര നാള് കൊണ്ടാണ് ഇത് കായ്ക്കുന്നത്? ഒരു വർഷം കൊണ്ട്. ഓക്കെ, ഇതിനെങ്ങനെയാ നമ്മള് വളവും സംഭവങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത്? 1 സെക്കൻഡ് ഒന്ന് പറഞ്ഞോളൂ. ചാണകപ്പൊടി, വേപ്പുമിണ്ണാക്ക്, ജൈവവളം കൊണ്ട് മാത്രം രാസവളം ചെയ്യുന്നു. ജൈവവളം കൊണ്ട് മാത്രം വേപ്പുമിണ്ണാക്ക്, വേപ്പുമിണ്ണാക്ക്, ചാണകപ്പൊടി, അങ്ങനെയുള്ള വളങ്ങൾ, ചാണകപ്പൊടി, ഈ വളങ്ങൾ ഇട്ടിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇതൊക്കെ ബോൺസായി. ഓക്കെ, ഇതൊക്കെ ബോൺസായി ആണല്ലേ. ഹൈബ്രിഡ് ഹൈബ്രിഡ് വെറൈറ്റി ആണോ? ഓക്കെ, പൊക്കം ഉണ്ടാവും. പൊക്കം കുഴപ്പം, ബോൺസായി തന്നെ ഒരാൾ പൊക്കമാണ് ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, മനസ്സിലായില്ലേ. ഇത് 2 വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു പ്ലാന്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെറുപുഷ്പം നഴ്സറിയിലേക്ക് ചെന്നാൽ മതി, അവിടെ ഒന്ന് ഇതെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഡീസ് മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് ഇതിനെ പരിചരിക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പരിചരിക്കാം. അതും അതായത് 10 മാസം തൊട്ട് 12 മാസത്തിനുള്ളിൽ തന്നെ സൺഡ്രോപ്പ് ഫ്രൂട്ടും അതുപോലെ തന്നെ ബനാന സപ്പോർട്ട് നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റിയായ ഫ്രൂട്ടാണ് ഇത് രണ്ടും. ഇതെല്ലാം ഫ്രൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ വാങ്ങി ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. നല്ല സൂപ്പറായ പ്ലാന്റ്സ്, അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് വീട്ടിലെ ഇത് വളർത്താൻ പറ്റുന്നതാണ്. കാരണം ഒരുപാട് ഉയരമൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ വാങ്ങി നമുക്ക് ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന തരത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഡേസി ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ആ കാണുന്ന ബെല്ലൈക്കണില്ലേ, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഡേസ്, താങ്ക് യു സോ മച്ച്.